അപ്പോ ബോധവൽക്കരണം എന്ന് പറഞ്ഞ എന്റെ മോനെ എന്റെ ലൈഫിൽ തന്നെ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ഒരു ബോധവൽക്കരണ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചത് നമ്മുടെ മറിമായം ടീമിന്റെ. സത്യം പറഞ്ഞ ഒരു പോയിന്റ് വിടാതെ അതിൽ പറയുന്ന കാര്യങ്ങൾ വളരെ വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോ നിങ്ങൾക്ക് ഞാൻ അത് കാണിച്ചു തരാം. വാക്സിൻ എടുത്തതുകൊണ്ടാണ് ഈ മരണങ്ങളൊക്കെ സംഭവിച്ചിട്ടുള്ളത് എന്ന് പറയാൻ പറ്റും. ഏത് മരുന്ന് കഴിച്ചാലും അതിന് പാർശ്വഫലങ്ങളുണ്ട്. ഇപ്പോൾ പാരസെറ്റമോൾ, പനി വന്നു കഴിഞ്ഞ ആളുകൾ മെഡിക്കൽ സ്റ്റോർ പോയിട്ട് വാങ്ങി കഴിക്കുന്നില്ല, മിഠായി കഴിക്കുന്നത് പോലെയാണ് ആളുകൾ കഴിക്കുന്നത്, നല്ല പാർശ്വഫലം. അപ്പോഴോ അപ്പോൾ വാക്സിൻ എടുത്തിട്ടാണ് ഇതുപോലുള്ള മരണങ്ങൾ സംഭവിക്കുന്നത്, കുഴഞ്ഞു വീണ് മരിക്കുന്നത് എന്ന് പറയുന്നതിന് അത് ഒരു കാര്യമില്ല. അതൊക്കെ വെറുതെ ആളുകൾ ഊഹാപോഹങ്ങൾ പറയുക. ഡോക്ടർ, ഈ കോവിഡ് വരാത്തവരും വാക്സിൻ എടുത്ത ആൾക്കാരുണ്ടല്ലോ, അതിൽപ്പെട്ടവരും അറ്റാക്ക് ഒന്നും മരിച്ചതായിട്ട് കേട്ടിരുന്നു. അതൊന്നും അങ്ങനെ പറയാൻ പറ്റില്ല. ഇപ്പോൾ കോവിഡ് വന്നിട്ടില്ല എന്നുള്ളത് ഒരാൾക്ക് അങ്ങനെ സ്ഥിരീകരിച്ച് പറയാൻ കഴിയില്ല. അതായത് കോവിഡൊക്കെ വന്നിട്ടുണ്ടാവും, എല്ലാ ആളുകൾക്കും അതിൻ്റെ സിംറ്റംസ് കാണിക്കണമെന്നില്ല, ചില ആളുകൾക്ക് കാണിക്കും, ചില ആളുകൾക്ക് കാണിക്കില്ല, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഈ വാക്സിൻ വരുന്നതിന് മുമ്പേ ആളുകൾ അറ്റാക്ക് ആയിട്ട് മരിച്ചിട്ടില്ലേ? ഇപ്പോൾ നിങ്ങൾ അതിലേക്ക് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. നമ്മുടെ ഈ അപ്പനപ്പൂപ്പന്മാരുടെ കാലത്ത് എന്തെല്ലാം അസുഖങ്ങൾ ഉണ്ടായിരുന്നു? പോളിയോ, വസൂരി, വില്ലൻ ചുമ, മലേറിയ, ഈ വക അസുഖങ്ങൾ ഉണ്ടോ? എന്തല്ലാത്തത്? അത് വാക്സിനേഷൻ കൊണ്ടാണ്. വാക്സിനേഷൻ കണ്ടുപിടിച്ചു എന്നുള്ളതും അത് ഫലപ്രദമായിട്ട് ഉപയോഗിച്ചു എന്നുള്ളത് കൊണ്ടാണ് ആ അസുഖം ഭൂലോകത്ത് നിന്ന് നമ്മൾ തുടച്ചു നീക്കിയത്. അത് ശാസ്ത്രത്തിന്റെ വളർച്ചയാണ് അല്ലേ? അപ്പോൾ അത്രേ ഉള്ളൂ. ഇത് അങ്ങനെ കണ്ടാൽ മതി. അതല്ല ഡോക്ടറെ, ഏതോ മരുന്ന് കമ്പനിക്കാര് ഇങ്ങനെ വാക്സിന്റെ പ്രശ്നം ഉണ്ടെന്ന് അവർ സമ്മതിച്ചു എന്നൊക്കെയായിരുന്നു വാർത്ത. അതെന്താണെന്നറിയാമോ? അത് ആസ്ട്രാസെനക്ക എന്ന് പറയുന്ന ഒരു മരുന്ന് വിതരണ കമ്പനി ബ്രിട്ടീഷ് കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള ഒരു അഫിഡവിറ്റിൽ പറയുന്നത്, അതാണ് ഈ പൊക്കി പിടിച്ചിട്ടുള്ള ആളുകൾ അറ്റാക്ക് വരുന്നു മരിക്കുന്നു എന്നൊക്കെ പറയുന്നത്. ഇതൊന്നും അവർ പറഞ്ഞിട്ടില്ല. ഒരു മരുന്ന് കമ്പനിയും ആളുകൾ അറ്റാക്ക് വന്ന് മരിക്കുന്നതും അല്ലാതെ മരിക്കുന്നതൊന്നും ഒക്കെ ഈ മരുന്ന് ഉപയോഗിച്ചത് കൊണ്ടാണ് എന്ന് ഒരു കമ്പനി പറഞ്ഞില്ല. ഇതൊക്കെ ഈ വാക്സിൻ വിരോധികളായിട്ടുള്ള ആളുകൾ പറഞ്ഞു വരുന്നതാണ്. പിന്നെ ഈ വാക്സിൻ എതിരായിട്ട് പറയുന്ന ആളുകൾ അമേരിക്കയിലുണ്ട്, യൂറോപ്പിലുണ്ട്, ഇവിടെയുണ്ട്. അവർക്കൊക്കെ എന്തെങ്കിലും നിസാരമായിട്ടുള്ള കാര്യങ്ങൾ കിട്ടിയാൽ മതി, അവരതങ്ങ് പറഞ്ഞ് പെരുപ്പിച്ച് വലുതാക്കി. ഇങ്ങനത്തെ കാര്യത്തിൽ നമ്മൾ ജീവിക്കുന്നത് ആ ശാസ്ത്രീയവാദികളും പാരമ്പര്യവാദികളുമാണ്. അവരുണ്ട്, അതൊന്നും നമ്മൾ മുഖവിലെടുക്കേണ്ട കാര്യമില്ല. പിന്നെ ഈ കോവിഡ് വന്നിട്ട് ലോകമാകെ സ്തംഭിച്ച് നിൽക്കുന്ന സമയത്ത് ഈ വാക്സിൻ കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിലുള്ള അവസ്ഥ എന്താ? അതാവശ്യം നോക്കിയിട്ടുണ്ടോ? മരണനിരക്ക് ഒരു വലിയ പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റിയിട്ടില്ലേ? ഈ അസുഖത്തിന് നമുക്ക് ചെറുത്ത് തോൽപ്പിക്കാൻ പറ്റിയിട്ടില്ലേ? നമ്മൾ പരസ്പരം ഇരുന്ന് സംസാരിക്കുന്നില്ലേ? മുമ്പ് അത് പറ്റിയിരുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ പുറകിലുണ്ട്. വാക്സിൻ്റെ ആ ഗുണത്തെ നമ്മൾ കാണാതെ പോകുകയാണ്. പിന്നെ നിങ്ങൾക്കൊരു അസുഖമുണ്ട്, സംശയത്തിന് ചികിത്സ വേണം. ഇതൊക്കെയാണ്. അപ്പൊ ഇത് നല്ലൊരു ബോധവൽക്കരണമാണ് എന്നുള്ളതാണ്. പക്ഷേ പാർശ്വഫലങ്ങൾ ഉണ്ട് ഇല്ലെന്ന് പറയുന്നില്ല, വാക്സിന് പാർശ്വഫലങ്ങൾ ഉണ്ട്. പക്ഷെ അതിപ്പോ ഈ ലോകത്ത് ഏത് മരുന്നിനും പാർശ്വഫലങ്ങളുണ്ട്, പാർശ്വഫലങ്ങൾ ഇല്ലാത്ത ഒരു മരുന്നും ഇല്ല. അപ്പൊ അതൊരു പോയിന്റാണ്. പിന്നെ വളരെ ഫാസ്റ്റായിട്ട് പെട്ടെന്ന് ആൾക്കാരില് ഒരു പേടിയും വെപ്രാളവും ഒക്കെ അവസാനിപ്പിക്കാൻ വേണ്ടി പെട്ടെന്ന് ഒരു വാക്സിൻ ഒക്കെ റെഡിയാക്കി എടുക്കുമ്പോൾ ചിലപ്പോൾ വർഷങ്ങൾ നീണ്ട് നോക്കിയിരിക്കാൻ പറ്റത്തില്ലല്ലോ. അതിന് പാർശ്വഫലമുണ്ടോ, അത് ബ്ലഡിനെ ബാധിക്കുന്നുണ്ടോ, ഹാർട്ടിനെ ബാധിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കാനുള്ള ഒരു ടൈം അല്ലെങ്കിൽ ഉണ്ടായിട്ടുണ്ടാവില്ല. അതായിരിക്കാം ഒരു പക്ഷെ. അതൊക്കെ വേണം എന്നുള്ളതാണ് ശരിക്കും കാര്യം. നമ്മുടെ മനുഷ്യരുടെ ജീവനാണല്ലോ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്. നഷ്ടങ്ങൾ ഒരുപാട്, നഷ്ടപ്പെട്ടവർക്ക് സഹിക്കാൻ പറ്റാത്ത വേദനയും ഒക്കെയാണ്. അപ്പം അതുകൊണ്ട് പക്ഷെ എന്നാലും ഇതിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ വളരെ നല്ല ഒരു കാര്യമാണ്. ഇത്ര നല്ലൊരു ബോധവൽക്കരണം, സൂപ്പർ.